സ്വാഗതം ഇൻസൈറ്റിലേക്ക് നമ്മുടെ രാജ്യം ഇതുവരെ കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുപ്പമുള്ളത് കണക്കിലെടുത്താൽ അതിലൊട്ട് ഒരുപക്ഷെ ഒന്നായിരിക്കാം വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരുമേട്ടിലുമൊക്കെ ഉണ്ടായ വലിയ ഉരുൾപൊട്ടൽ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലുത് എന്ന് നമുക്ക് പറയാം അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുന്നു ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അങ്ങനെ ഇരിക്കെ തന്നെ അതിന് സമാന്തരമായി നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ ഇതര ജനവിഭാഗങ്ങളെ അസൂയപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ തെരച്ചിലിൽ അതിജീവനത്തിന് വേണ്ടിയുള്ള കൈപിടിക്കലിൽ ഒക്കെ നമ്മൾ വലിയൊരു വേറൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു വയനാട്ടിൽ ഈ ദുരന്തത്തിൻ്റെ കഥകൾക്കൊപ്പം തന്നെ ഈ എന്താ പറയുക അത്യത്ഭുതകരമായ ഒരുപക്ഷെ ഇതിന് സമാന്തരങ്ങളില്ലാത്ത വിധത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെയും തെരച്ചിലിൻ്റെയും അതിജീവനത്തിന് കൈപിടിക്കലിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ടതുണ്ട് ഇത് ഒന്ന് രേഖപ്പെടുത്തി പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അത്രമാത്രം സംഘടിതവും ആസൂത്രിതവും സ്വന്തം നിലയ്ക്ക് സമർപ്പിതവുമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആരും ആവശ്യപ്പെടാതെ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു അവരാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിലേർപ്പെടുന്നു ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ ഭക്ഷണമുണ്ടാക്കാൻ മറ്റു രീതിയിലുള്ള സഹായങ്ങൾ നൽകാനാണെങ്കിൽ അങ്ങനെ തിരച്ചിലിനാണെങ്കിൽ തിരച്ചിലിന് മറ്റ് സഹായ വസ്തുക്കളുടെ ഏകോപനത്തിനാണെങ്കിൽ അങ്ങനെ ഭക്ഷണ വിതരണത്തിനാണെങ്കിൽ അങ്ങനെ അങ്ങനെ അവനവനെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ മനുഷ്യർ ഒന്നിച്ചൊന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ കാഴ്ച നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ചെറിയ കാര്യങ്ങളും എന്തൊക്കെ ആവശ്യങ്ങൾ അവിടെ ഉണ്ടാകാനിടയുണ്ട് അവിടെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുപക്ഷെ കണ്ണീരണിയിക്കുന്നതോ മനസ്സിനെ വലിയ തോതിൽ പരിവർത്തിപ്പിക്കുന്നതോ ആയ കാഴ്ചകൾ നമ്മൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പാൽ ഉണ്ടാകില്ലെങ്കിൽ അവർക്ക് മുലപ്പാൽ വേണമെങ്കിൽ അതിന് സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കപ്പം ഉള്ളത് സീനിയർ ജേണലിസ്റ്റായ കെ ജെ ജേക്കബാണ് ജേക്കബ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു അതായത് അവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് നടക്കുന്ന തെരച്ചിലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്തുകൊണ്ട് ഈ മനുഷ്യരിങ്ങനെ യത്നിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരം ജേക്കബ് എഴുതിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് കെ ജെ ജേക്കബിനെ ഇന്ന് സംസാരിക്കാൻ നമ്മൾ ക്ഷണിച്ചത് സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഞാനീ ഇന്ന് രാവിലെ ജേക്കബിൻ്റെ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ട് പരിചയിച്ചതോ നമ്മൾ റിപ്പോർട്ട് ചെയ്തതോ റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകുകയോ ചെയ്ത ദുരന്ത മേഖലകളിൽ ഒന്നും കാണാനിടയില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് താങ്കൾ സൂചിപ്പിച്ചു കൊണ്ടു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ സന്നദ്ധരായി എത്തുന്ന സ്ത്രീകളെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള കാഴ്ചകൾ കണ്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ഒരു പ്രവർത്തനം അവിടെ ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പെട്ടെന്ന് മലയാളി ഉദാരമനസ്കനായത് അനിയ രാജി ഞാൻ ഇതിനെ കണക്കാക്കുന്നുണ്ടോ കേരളത്തിൽ ജനിക്കുക എന്നുള്ളത് തന്നെ ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ ആൾക്കാർക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റും കേരളത്തിൽ ജീവിക്കണമെങ്കിൽ തന്നെ പ്രത്യേകം ടാക്സ് കൊടുക്കണം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൊണ്ട് പത്തൊമ്പത് ഇരുപതാം നൂറ്റാണ്ടുകൊണ്ട് ഇരുപത്തിനാല് നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പാദത്തിൽ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നേടിയ നേട്ടം നമ്മൾ സമൂഹം എന്ന നിലയിൽ നിന്ന് ഓടി പോയ ദൂരം ചെറുതൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് പിന്നോക്ക സമുദായത്തെയും പോലെ ഉള്ള ഒരു സമുദായമായ അതിൽ അതിൽ കൂടുതലായിട്ട് നടക്കുന്ന സാമ്പത്തികം മാത്രമല്ല സാമൂഹ്യമായിട്ടും ജാതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷാനിയമങ്ങൾ വരെയുള്ള ഒരു പ്രാകൃത സമൂഹമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിൽ ആ നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്കും ആ മറ്റൊരു സമൂഹവും നടന്നിട്ടില്ലാത്തതുപോലെ നമ്മൾ മുമ്പോട്ട് പോയി ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു അതിൻ്റെയൊക്കെ ബാക്കി പത്രം മനുഷ്യർ എന്ന് പറയുന്ന ഒരു ഏകകത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാലം നാളെ ഇന്ത്യയിലോ ലോകത്തിലോ തന്നെ ഒരു മനുഷ്യൻ എന്നുള്ളത് മാത്രം മതി ജീവിച്ചിരിക്കാനുള്ള ഒരു അവകാശം എന്നുള്ള അപൂർവം സമൂഹങ്ങളിലൊന്നാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇടുക്കി എവിടെയോ ഉള്ള ഒരു അമ്മയ്ക്ക് തോന്നുകയാണ് ആ പിന്നെ വയനാട്ടിലും മുണ്ടക്കയിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് എട്ടോ ഒമ്പതോ രണ്ടോ മൂന്നോ മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുനഃപ്പാലം കിട്ടുന്നില്ലല്ലോ എന്ന് ഇടുക്കിയിലുള്ള ഒരു അമ്മയ്ക്ക് തോന്നാനുള്ള കാരണം ഈ ഏകകമാണ് അവർ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഏകകത്തിലേക്ക് സാധാരണ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും മനുഷ്യരെ തമ്മിൽ വിഭജിക്കാനുള്ള കാരണങ്ങളെ ഒരു സംഭവം നിരക്ക് കേരളം ഒത്തിരി മറികടന്നു എന്നുള്ളതിന്റെ ഒരു ഒരു ലക്ഷണം അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കേരളത്തിലുള്ള ഏത് മനുഷ്യനും മനുഷ്യനായാൽ മതി എന്നുള്ളത് കൊണ്ട് മാത്രം ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു നാടാണ് കേരളം അത് ഞാനത് എന്നെ അതാണ് പിന്നെ അത് പ്രകടമായി എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയത് അതിൽ കൂടുതൽ എനിക്കതിൽ അസംഭാവികമായിട്ട് ഒന്നും തോന്നിയില്ല മനുഷ്യൻ എന്ന നിരക്ക് അവിടെ ഇപ്പോൾ തെരച്ചിൽ എന്ന് രാജീവ് പറഞ്ഞല്ലോ മനുഷ്യ ശരീരങ്ങളെ തേടിയാണ് അവിടെ മനുഷ്യൻ തിരയുന്നത് കയ്യോ കാലോ പല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് പലതും തലയില്ലാത്ത ശരീരങ്ങളാണ് എന്നുള്ളത് അപ്പൊ അവർക്കറിയാം അവർ അവർ തപ്പിപ്പോകുന്നത് അവർക്ക് കിട്ടുന്നത് അവർ ആ കൂട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മനുഷ്യരല്ലേ അവർ തപ്പിപ്പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു കയ്യോ കാലോ ഒരു വിരലോ ഒക്കെ അവർ കിട്ടുന്നത് അറിയാം പക്ഷെ മനുഷ്യന്റെ ആണല്ലോ എന്ന് വിചാരിച്ച് അത് അനാഥമായി പോയി കൂടല്ലോ എന്ന് വിചാരിച്ച് അവർ തപ്പി ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് അവിടെയുള്ള ഒരു അടിയിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ അടിയിൽ ഒരു ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അടാറ് പറഞ്ഞതനുസരിച്ച് അകത്തോട്ട് കയറി പോകുന്ന ഒരു ഡിവൈഎസ് ഐക്കാരനാണ് അയാൾക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് എന്നുള്ള ഒരു മനുഷ്യരല്ല ഇവരാരും പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള മനുഷ്യരൊന്നും അല്ല അവർ അതിന്റെ അടിയിലേക്ക് പോവാണ് എന്നിട്ട് അവിടെ ഒരു ജീവൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തിരിച്ചു വരും ഒരു ജീവനും ഉണ്ടായി ജീവനെ കൊണ്ടാണ് തിരിച്ചു വരും അപ്പൊ ഇത് മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു ഏകത മലയാളി കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അനമാണ് നമ്മളിപ്പോൾ പിന്നെ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെന്റ് നമ്മളത് പറയുമ്പോഴേ ഇപ്പോൾ ഉണ്ട് അതായത് സ്വന്തം സഹജീവി എന്നുള്ള ബോധ്യത്തോടു കൂടി അവനെ രക്ഷിക്കാനുള്ള സന്നദ്ധതയോടുകൂടി ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യന്മാരുടെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ തന്നെ ഈ ഇതുപോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എന്തൊക്കെ സാധ്യതകൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ പരിഹാരങ്ങൾ ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു കുറെക്കൂടെ വിശാലമായ ധാരണ നമ്മൾക്കുണ്ടായിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ച് ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം വേണമെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഭക്ഷണ വിതരണം വേണമെങ്കിൽ ഭക്ഷണ വിതരണത്തിന് അത് അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ കളിപ്പാട്ടമാണ് വേണ്ടെങ്കിൽ അതിന് വസ്ത്രമാണ് വേണ്ടെങ്കിൽ വസ്ത്രത്തിന് ഇങ്ങനെ ഏതാണ്ട് എല്ലാ ഏരിയയും ഇങ്ങനെ കണ്ട് അറിഞ്ഞ് ഓരോ സാധ്യതകളും അടച്ചുകൊണ്ട് നമ്മൾ ആ അതിജീവനത്തെ സഹായിക്കുന്നൊരു പ്രക്രിയയിലേക്ക് മാറിയിട്ടുണ്ട് അതൊരു പക്ഷെ ഈ നമ്മൾ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ ആർജിച്ചെടുത്ത ഒരു അറിവിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് അതാണ് അതിൻ്റെ അകത്തെ കാര്യം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഒരു ക്യാമ്പിൽ ജീവിക്കുകയോ ക്യാമ്പിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാതിരിക്കുകയോ ചെയ്ത ഒരൊറ്റ മലയാളികൾ ഉണ്ടായാലും പണമായിട്ടോ പണമായിട്ട് മാത്രമല്ല സാധനമായിട്ടോ എന്തെങ്കിലും കൊടുക്കാത്ത ഒരു മലയാളി ഉൾപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിൽ അവർ ക്യാമ്പിൽ താമസക്കാരായിരിക്കണം അല്ലെങ്കിൽ ആ ക്യാമ്പിന്റെ നടത്തിപ്പിൽ ഭാഗമാകെ നേരിട്ടല്ലെങ്കിൽ നേരിട്ടോ നേരിട്ട് അല്ലാതെയോ ഭാഗവാക്കുകളായിരിക്കണം അങ്ങനെ അല്ലാത്ത ഒരു മലയാളി പോലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അത് അവർക്ക് റീക്കോൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇന്നലെ ഒരു ചെറിയ വിവാദം ഉണ്ടായെങ്കിലും അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് അവര് പിന്നെ അവർ ഭക്ഷണം അവർ ആരും ചോദിച്ചിട്ടില്ല അവർ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കവളപ്പാറയിൽ നിന്ന് അവരുടെ എതിരെ ഉണ്ടായ ഉറുതൊട്ട സ്ഥലത്ത് അവർ ഇതേ പരിപാടി ചെയ്തിരുന്നു കുറച്ചുകൂടി ചെറിയ തോതിൽ പക്ഷെ സ്കെയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ സ്കെയിൽ ചെയ്യേണ്ടത് വരുന്നുള്ള കാരണം ഓപ്പറേഷൻസ് എന്തൊക്കെ വേണം ഒരു ക്യാമ്പിൽ എന്തൊക്കെ വേണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കെയിൽ ചെയ്യാന്നുള്ളൊരു വിഷയമേ ഉണ്ട അപ്പം ഈ എക്സ്പീരിയൻസ് വളരെ വലുതാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഡിവൈഫയുടെ ഒരു നേതാവായിട്ട് സംസാരിക്കാറ് അദ്ദേഹം പറയാനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിന്റെ സമയത്ത് ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പിന്നെ മൃതദേഹം സംസ്കരിക്കാൻ അല്ലെങ്കിൽ മറവ് ചെയ്യാൻ ആളുകളില്ലാത്ത സമയത്ത് ഡിവൈഫൈക്കാരാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇത് ആ പെർട്ടിക്കുലർ ഗിയർ അതിന്റെ വസ്ത്രം ധരിച്ച് അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി മറവ് ചെയ്തിട്ട് പിന്നെ ഇരുപത്തൊന്ന് ദിവസം പ്രോട്ടോ ഇതിലിരിക്കണം ക്വാറന്റൈനിൽ ഇരിക്കണം അങ്ങനെ ചെയ്യുന്ന ശീല കൊടു ഡി വൈ എഫ് എക്കാര് നാട്ടിൽ ധാരാളം ഉണ്ട് ചെറുപ്പക്കാരൻ ധാരാളമുണ്ട് അപ്പൊ അവർ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ട്രാജഡി വന്നു കഴിയുമ്പം അതിൻ്റെ എക്സ്ട്രീം ലെവൽ ലെവലിലേക്ക് അവർ ഓൾറെഡി പോയിട്ടുണ്ട് അപ്പൊ പിന്നെ അതിൽ താഴെ ഉള്ള ഇത് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് അവരുടെ ആ എക്സ്പീരിയൻസ് മുഴുവൻ അവർക്ക് കൊലേറ്റ് ചെയ്യാൻ സമാഹരിച്ചെടുക്കാൻ പിന്നെ ആ പർട്ടിക്കുലർ ആവശ്യത്തിലേക്ക് ഉപയോഗിച്ചാൽ മതി അതിനോടൊരു ലീഡർഷിപ്പിനെയും ഈ ഇതിന്റെ കൂടത്തിൽ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച് ശീലോ അപ്പൊ പിന്നെ ഈ ജീവൻ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത സാധനമാണ് ഓരോ ജീവനും പ്രഷ്യസ്സാണ് അത് രാജഭരണകാലത്തെ പോലെ അല്ല രാജഭരണകാലത്ത് രാജാവിന്റെ ജീവനൊക്കെ ഭയങ്കര ഗ്രഡേഷനാണ് രാജാവിന്റെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ ഏറ്റവും അവസാനമാണ് സാവാഷ്യന്റെ തെരുവിലെ പരിധി ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം ഓ ഓരോ മനുഷ്യന്റെ ജീവനും വല്യ വില പുറട്ടും സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജീവൻ അപകടത്തിലാണ് എന്ന് അറിഞ്ഞാൽ നമ്മൾ പെട്ടക്കും അതുകൊണ്ടാണ് അർജുൻ ഒരു ഡ്രൈവർക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഡ്രൈവറാണോ മുഖ്യമന്ത്രിയാണോ എന്ന് പറഞ്ഞ അഭിഷയം ഒരു ജീവനാണോ എന്നുള്ളതാണ് അവർക്ക് ദീർഘനബിൾ ആണ്ടെറി റീപ്ലേസബിൾ ആണ് എന്ന് നല്ല ധാരണയുള്ളൊരു മലയാളിയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് അതിൻ്റെ അകത്ത് അവർക്ക് എക്സ്പീരിയൻസ് വളരെ തോതിലുണ്ട് രാഷ്ട്രീയം നടത്തി മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനുഷ്യരിടയ്ക്ക് ഇറങ്ങി കാര്യങ്ങൾ പ്രവർത്തി ശീലമുണ്ട് അവർക്ക് പരിചയം ഇല്ലാത്തതായിട്ടോ പിന്നെ ഈ വലിയ എക്സ്പീരിയൻസിന് മുമ്പ് അവർ സമാഹരിച്ചെടുക്കുകയാണ് പക്ഷേ അടുത്തുള്ള പെരുമാറ്റം അവരുടെ ഇടയ്ക്കുള്ള പ്രവർത്തനം സമാഹരിച്ചെടുക്കുകയാണ് അത് പോവുകയാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജീവ് ഗവൺമെന്റ് എനിക്കറിയത്തില്ല ഡിവൈഎസ് ഐക്കാരുടെ ചങ്ങാടം പിന്നെ അത് നിയന്ത്രണം വിടുമ്പോൾ കരയ്ക്കുന്ന വടം യൂണിറ്റി കൊടുത്തിട്ടും യൂത്ത് ലീഗുകാരുള്ള കരക്കൗട്ട് കൊണ്ടുവരുന്നു അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടു കൂടി അവിടെ വെച്ച് കുട്ടികലാശാല തന്നാട്ടം കൊണ്ട് അടികൂടി ആൾക്കാരാണെന്നുള്ളതല്ല അവർ തീരുമാനിക്കുന്നത് ഈ മനുഷ്യർ കൊണ്ടുവരുന്നത് അവർക്കാർക്കും പരിചയമില്ലാത്ത ഏതോ ഒരു മനുഷ്യന്റെ മൃതദേഹമാണ് എന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ട് അത് അവരുടെ ആരുടെയും സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി അല്ല എന്ന് കൊണ്ട് വളരെ ഉന്നതമായ രാഷ്ട്രീയ ബോധത്തിന്റെ പ്രത്യക്ഷം അതാണ് ഞാൻ കണക്കാത്തത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ട് നൂറ്റാണ്ട് കൊണ്ട് സാമൂഹ്യ ജീവി എന്ന നിലയിൽ രാഷ്ട്രീയ ജീവി എന്ന നിലയിൽ മലയാളി ഉണ്ടാക്കിയെടുത്ത എല്ലാ നന്മകളും ആ നമ്മുടെ വയനാട്ടിൽ ജേഗബ് ഇപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം ഡി വൈഫ് കാരണോ യൂത്ത് ലീഗ് കാരണോ യൂത്ത് കോൺഗ്രസ് കാരണോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല അത് ആ വിധത്തിൽ അവർ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പരസ്പരം മത്സരിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു ഒരു പരസ്പര സഹായ സഹകരണത്തിൻ്റെയോ അല്ലെങ്കിൽ സഹായം തേടുന്നവനെ സഹായിക്കുന്നവർ എന്നുള്ള മട്ടിലാണ് അവർ പരസ്പരം കാണുന്നത് അത് ഈ ഒരു തെരച്ചിലിൻ്റെ മുഖത്ത് മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ ഇപ്പോൾ സന്ദർശനത്തിന് വരുമ്പോൾ കൈപിടിച്ച് വഴിയൊരുക്കുന്ന കൂട്ടത്തിൽ ഡി വി എഫ് എക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അത് ആ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം യൂത്ത് വൈറ്റ് ബ്രിഗേഡിൻ്റെ കാര്യം സംസാരിച്ചതുകൊണ്ട് അപ്പോൾ അവർ നേരത്തെ പരിചയമുള്ള ആളുകളാണ് അവർ ഒരു ചെറിയ രീതിയിൽ ഈ ഭക്ഷണ വിതരണം നടത്തിയിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവിടെ ക്യാമ്പിലേക്ക് ഭക്ഷണം കൊടുക്കണം അവിടെ തിരച്ചിൽ വരുന്ന എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം അതുമാത്രമല്ല അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അവർ ഭക്ഷണം കൊടുത്തിരുന്നു അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് ആ ആ ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല അവർക്ക് വേണ്ടി വരുന്നൊരു ലോജിസ്റ്റിക്സ് അവർക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ എത്രത്തോളം വേണ്ടി വേണ്ടിവരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ഇതൊക്കെ ഉണ്ടായിരിക്കാൻ തന്നെ ഇതിങ്ങനെ വളരെ സുഘടിതമായി നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുമ്പോൾ അവിടെ ഈ സാധനങ്ങളുടെ ക്രയവിക്രയം മാത്രമല്ല മനുഷ്യരുടെ ഒരു വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ട് അതാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ പ്രധാനം എന്നെനിക്ക് തോന്നുന്നു ഞാനതിനെ കണക്കാക്കും നമ്മൾ മലയാളികൾ ഞാനത് കഴിഞ്ഞ ദിവസം രാജീവ് പറഞ്ഞ പോസ്റ്റുകളൊന്നും ഞാനത് എഴുതിയത് നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുകയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം ലോകത്തുള്ള ഏറ്റവും ഏത് കാര്യത്തിലായാലും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതാണ് ഓപ്റ്റിമൈസ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സുകളും ഓപ്റ്റിമൈസ് ചെയ്യുക നമ്മൾ ടാർഗറ്റ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക മനുഷ്യൻ ജീവനാണ് ആദ്യത്തെ ടാർഗറ്റ് അതിന് വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ഒരു ജീവൻ്റെ കഷ്ണം ഇനിയിപ്പോൾ ജീവൻ ഇല്ല എങ്കിൽ മനുഷ്യരുടെ ശരീരം ഇത് അവസാത്തെ ശരീരവും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അപ്പോസിബിളായിട്ടുള്ള ഓപ്റ്റിമറ്റ് യുദ്ധമാണ് അപ്പം അതിൻ്റെ യുദ്ധത്തിൽ പ്രകൃതിയാണ് അപ്പുറത്തുള്ളൂ ബാക്കി എല്ലാ മനുഷ്യരും അവരുടെ രാഷ്ട്രീയം അവർ പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് കാണേണ്ടത് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്ന കാര്യം അത് ഈ മലയാളിയുടെ ഒരു പ്രശ്നാവളിറ്റി എനിക്ക് തോന്നുന്നത് അതിനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൻ്റെ ഒരു ആയിരിക്കും ഒരു വലിയ വെല്ലുവിളി പറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് ഈ സംഭവത്തിൻ്റെ മുകളിൽ എഴുന്നേറ്റി വരിക വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ രാജീവ് പറഞ്ഞത് ഇതിൻ്റെ ഇപ്പോൾ ഒരു ക്യാമ്പിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ പിന്നെ അത് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതായത് അതിൻ്റെ ഭക്ഷണമായത് കൊണ്ട് അതിൻ്റെ ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ് ക്വാളിറ്റി പ്രധാനപ്പെട്ടതാണ് യു ആൾക്കാർ വലിയ ബോധവേ ചെയ്തില്ലെങ്കിലും അതിൻ്റെ അകത്തൊരു മനുഷ്യർ കഴിക്കാൻ ഭാഗത്ത് വേണ്ടി കൊടുക്കേണ്ടതുണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ ക്രമത്തിലേക്ക് സംഭവിക്കുകയാണ് വളരെ പെട്ടെന്ന് കാരണം ഇത് ഇത് ചെറിയ തോതിലെങ്കിലും ചെയ്ത് ശീലമുള്ള മനുഷ്യർ ധാരാളം എന്ന് മാത്രം ഈ മനുഷ്യൻ്റെ ആവശ്യമാണെങ്കിലും ഇത് എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നതാണ് എന്നുള്ള മട്ടിലാണ് സ്വന്തം ആൾക്കാർക്ക് ആൾക്കാരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് മട്ടിലാണ് മനുഷ്യർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ആ മോട്ടീവ് വളരെ സുതാര്യമായി മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നിർമ്മലമായ കാര്യമായതുകൊണ്ട് മറ്റേ ബാക്കി കാര്യങ്ങളൊക്കെ അവരിലേക്ക് വരിക അപ്പം അതിൻ്റെ അകത്ത് ഇവർ ഇത്രയും കാലം കൊണ്ട് ആർജിച്ചെടുത്തു സാമൂഹ്യബോധം രാഷ്ട്രീയ ബോധം സാഹോദര്യം ഇതെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യല്ലേ അതാണ് നമ്മളിപ്പോ പെൺകുണ്ട് അതിന്റെ അത്ര ഒരു വെല്ലുവിളി വരുന്നില്ല അത് വെല്ലുവിളി എന്നുള്ളത് ഈ ചലഞ്ചുകൾ മാത്രമാണ് ആ ചലഞ്ചിനെ മനുഷ്യന്റെ മാക്സിമത്തിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ് അവരത് ആ വെല്ലുവിളി ജീവിക്കുന്നത് അത് മനുഷ്യരെ എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ എല്ലാ കഴിവുകളും പരമാവധി സ്ട്രെച്ച് ചെയ്യാണ് ഇപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥത്ത് അയാൾ നേരത്തെ ജയിച്ചിട്ടുണ്ട് അയാൾ ജയിക്കാനുള്ള ശ്രമത്തിലത് പറയുമ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് ഫൈൻ ട്യൂൺ ചെയ്യുന്നൊരു ഇതിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളിങ്ങനെ ഓരോ പടിപടിയായിട്ട് ഓരോ ക്യാമ്പിലും എന്തൊക്കെ വേണ്ടിവരും എന്തൊക്കെ ആവശ്യം വരും എന്തൊക്കെ കുറവുണ്ട് എന്തൊക്കെയാണ് വേണ്ടി വരിക ഇതിങ്ങനെ ഇങ്ങനെ പടിപടിയായി പടിപടിയായി പൂരിപ്പിച്ചു വരികയാണ് നമ്മൾ ചെയ്തത് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഓൾ ഓൺലി സഡൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ആ ധാരണയിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തുന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എൻ ഡി ആർ എഫ് ആണെങ്കിലും എസ് ഡി ആർ എഫ് ആണെങ്കിലും പിന്നെ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ ഇവരെല്ലാവരും വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തുന്നു ബാക്കി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ധാരണ നമുക്കുണ്ടാകുന്നു ഇതൊക്കെ നടക്കുന്നു ഇതിനിടയിലും ബാക്കി വരുന്ന ലൂപ്പ് ഹോൾസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നു അതൊക്കെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുട്ടികൾ ആ ക്യാമ്പിലുണ്ട് അവർക്ക് ഈ ദുരന്തത്തിൻ്റെ സ്മരണയിൽ നിന്ന് മാറണമെങ്കിൽ ആ ആഘാതത്തിൽ നിന്ന് മാറണമെങ്കിൽ അവർക്കവിടെ കളിക്കാൻ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ടോയ്സ് എന്തെങ്കിലും വേണം അതിന് സംവിധാനം ഉണ്ടാക്കുന്നു അവരെ എൻഗേജ് ചെയ്യാനായിട്ട് ആയമാർ വേണം അല്ലെങ്കിൽ അധ്യാപകർ വേണം അവർക്കുള്ള സംവിധാനം ഉണ്ടാകുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ പടിയും ഇങ്ങനെ പൂരിപ്പിച്ച് 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 വരികയാണ് അപ്പോൾ ഈ ഓരോ ദുരന്തവും നമ്മളെ കൂടുതൽ 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 നമ്മൾ ഓരോരുത്തരെയും ഓരോ സന്നദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരോ ആക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയേണ്ടി വരില്ലേ നമ്മൾ വെറും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും അവിടേ ഇതിന്റെ സ്ട്രെച്ചിങ് ടു മാക്സിമം അതാണ് അതാണ് ചെയ്യുന്നത് ഒരു ഒരു അമ്മ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ് കയറി ഇടുക്കിയിൽ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരു അമ്മ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ിൻ്റെ ബാങ്കുകളൊക്കെ ഉണ്ട് അത് പാസ്ചറൈസ് ചെയ്ത പ്രസ് ബെൽക്കുകളൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ ഹോസ്പിറ്റലുകളിൽ കുഞ്ഞുങ്ങൾ നേഴ്സുമാർ ആയിട്ടുള്ള അമ്മമാർ പോലെ കൊടുക്കുന്നതായിട്ട് നമ്മളെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു കോൺസ്റ്റബിൾ ഒരു ലേഡി കോൺസ്റ്റബിൾ ഒരു കുഞ്ഞിനെ പോലെ കൊടുത്തായിട്ട് കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ കളക്റ്റീവ് മെമ്മറിയിൽ അതൊക്കെ ഉണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല അതൊക്കെ അവർ കണ്ണു കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇപ്പൊ അമ്മയ്ക്ക് മുല കൊടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അമ്മ മരിച്ചു പോയിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഏതോ അങ്ങനെ അങ്ങനെ വന്നതാണ് ഒരു കുഞ്ഞ് വന്നത് കഴിഞ്ഞപ്പോൾ മുലവിട്ടിപ്പോഴത്തി കോൺസ്റ്റബിൾ അവർ മുല കൊടുക്കുന്ന നമ്മൾ കണ്ടു അതൊക്കെ അവരുടെ കയ്യിലുണ്ട് ആ കുഞ്ഞിന് കൊല മുല കൊടിക്കണം എന്നുള്ള കാര്യം അവർക്കറിയാം ഇവിടെ സംഭവിക്കുന്നത് ഏതോ ഒരു ലോകത്ത് ഏതോ ഒരു കുഞ്ഞിനെ അവർക്ക് ഒരുപിടുത്തം ഇല്ലാത്തത് മനുഷ്യക്കുഞ്ഞാണെന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യക്കുഞ്ഞ് അവിടെയുണ്ട് അവർ വിശക്കുന്നുണ്ട് ഒരു മനുഷ്യ അമ്മ വേറെ എവിടെയുണ്ട് സ്ട്രെച്ച് ചെയ്യാണ്ട് പരമ മനുഷ്യത്വത്തിന്റെ പരമാവധി അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പം ടൂ പരമാവധി സ്ട്രെച്ച് ചെയ്ത് മനുഷ്യർ തമ്മിലുള്ള കണക്ടൻ ഉണ്ടാക്കിയെടുക്കാണ്ട് അത് ചരിത്രത്തിലില്ലാത്തതുപോലെയാണ് ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനത്തെ കഥകൾ എവിടെയെങ്കിലും ഞാൻ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ എത്ര മുപ്പത് വർഷമായി പണി തുടങ്ങിയിട്ട് അപ്പം ജീവിതത്തിൽ ഓരോ ലോകത്തിലെ മിക്കവാറും വാർത്തകൾ വായിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി പണി എന്നുള്ള ഈ വാർത്ത വായിച്ചിട്ട് ഒരിടത്ത് പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഫിക്ഷൻ നീ പോലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരമ്മ ഒല കൊടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം എന്റെ ഞാനൊരു പോസ്റ്റിന്റെ അടിയിൽ ഗ്രേപ്സ് ഓഫ് ഷാഫിൽ ഭരിക്കാൻ കൊണ്ടി പോകുന്ന ഒരു മനുഷ്യന് ലാറ്റേറ്റ് ഒരു മുല കൊടുക്കുന്നതിനെ കുറിച്ച് ഗ്രേറ്റ്സ് ഓഫ് ഷാഫിൽ കൊണ്ടൊക്കെ ഒരാളെ ഞാനിവിടെ പഠിച്ച പുസ്തകമാണ് എന്റെ ഓർമ്മയിലൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരാൾ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പൂർവ്വമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക് പുസ്തകങ്ങളിൽ ഒന്നാണ് ഗ്രേറ്റ്സ് ഓഫ് ആർട്സ് അതിന്റെ അർത്ഥിങ്ങനെ അതും കുഞ്ഞിനല്ല അത് മുമ്പിലുള്ളത് മനുഷ്യനാണ് അതല്ലാതെ വേറെ ഏതോ ഒരു ലോകത്തെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനല്ല ഇത് അങ്ങനെ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ് പരമാവ് ആ സ്ട്രെച്ച് ചെയ്യാൻ എന്താണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത് അത് ഇരുതോറും അപ്പൊ എൻ്റെ പോസ്റ്റിനെടുത്തിട്ട് ഒരാൾ എഴുതി നമ്മൾ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമുക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ച പണങ്ങളൊന്നും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവർക്കുമുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ നമ്മുടെ പ്രൈമറി ഐഡന്റിറ്റിയിലേക്ക് ചുരുക്കാനുള്ള സാധ്യതകൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയം സാഹചര്യം നമ്മൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ പ്രൈമ നമ്മുടെ ജാതിയിൽ എൻ്റെ മതത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേരളം ഒരു നൂറ്റാണ്ടിന്റെ മുമ്പ് ഇപ്പൊ നമ്മുടെ തൊട്ടു പറയാം ഒരു നൂറ്റാണ്ടിൽ പറയുന്നില്ലെങ്കിൽ എടുത്താണെങ്കിൽ അന്ന് മനുഷ്യരാപരുടെ എല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വലിയ സാമൂഹ്യ നവോത്ഥാന ശ്രമം നടത്തിക്കൊണ്ടിരുന്ന ഒരു നാടായിരുന്നു നമ്മൾ എണ്ണൂറ് വർഷം അതിൽ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നേട്ടമുണ്ടാക്കി രണ്ടു നൂറ്റാണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ആയിരത്തി എഴുന്നൂറ്റി രണ്ടിലെ വച്ചാണ് വാക്സിനേഷൻ അതിനുശേഷം സാമൂഹ്യ നവോത്ഥാനം പറഞ്ഞാൽ ചാമ്പറിയ ചെന്മോന്നു കുര്യാപ്രസിൽ കുര്യാപ്രസി ഇല്ലാത്ത ചെന്മൂന്നും അന്ന് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു വന്നു അയ്യൻകാളി വന്നു ലോകക്ഷേപ സഭ വന്നു പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരവും വന്നു പുന്നപ്രഭ വന്നു അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരെ വന്നു നമ്മൾ അടുത്ത വലിയ ഒരു മുന്നൂറ്റൊമ്പത് വർഷം കൊണ്ട് നമ്മൾ അത് വലിയ മുന്നേറ്റം ആയിരുന്നു ആ സൊസൈറ്റി എന്ന് തന്നെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ നമ്മളതി കുറച്ച് തിരിച്ചുപോയി നമ്മൾ നമ്മളൊക്കെ ഒരു ഒരു വർഷം മുമ്പ് പോലെ ഒരു ആറ് മാസം മുമ്പ് പോരെ ഈ പ്രൈമറി ഐഡന്റിറ്റിയിലേക്ക് മനുഷ്യർ ചുരുക്കാനുള്ള വലിയ ശ്രമം കേരളത്തിൽ നടന്നിരുന്നു അതിൽ ജാതിയുടെയും പദത്തിൻ്റെയും പേരിൽ അതിലേക്ക് ചുരുങ്ങാനുള്ള ഒരു ശ്രമം വളരെ പെട്ടെന്നാണ് മലയാളി മനസ്സിലാക്കി ഇത് അവർക്ക് അവിടെ കിടക്കും പക്ഷേ മനുഷ്യർ അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യർ തന്നെ നമ്മൾ ലഭിച്ച സാഹോദര്യങ്ങളുണ്ട് എന്ന പ്രസംഗങ്ങളുടെ മനസ്സു പറയുന്ന പോലെയാണ് ഇനി മൈത്രിയുടെ പ്രവാചകന്മാരായിട്ട് മാറേണ്ടതുണ്ട് മലയാളി വളരെ പെട്ടെന്ന് ആയിട്ട് മനസ്സിലായി എനിക്ക് തോന്നുന്നുണ്ട് രാജി ഞാൻ ആ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് മനുഷ്യൻ എന്ന നിരക്ക് എനിക്കും രാജീവിനും ഇന്നലെ അവിടെ നെങ്ങിയാമെന്ന് ഉണ്ടായി പിന്നെ അമ്മ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനും ഒക്കെയുള്ള ഏകീകൃത ഭാവം അതിൻ്റെ ഏകമാനകം എന്നുള്ളത് മനുഷ്യനാണ് കണ്ടുപിടിക്കാൻ ആ അതിന്റെ ആ അവകാശം ഉറപ്പിക്കാനും പറ്റുന്ന സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ചിലപ്പോ ആ കുഞ്ഞ് ചിലപ്പോൾ ഒരു ആദിവാസി കുഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു കുടിയേറ്റക്കാരൻ്റെ മകനായിരിക്കും പക്ഷെ ആ കുഞ്ഞിനെ മുല കൂട്ടാൻ വേണ്ടി പോയാൽ മിക്കയിൽ നിന്ന് പോകുന്ന ഒരു അമ്മയ്ക്ക് മുലയ കൂട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് അത് ചിലപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടാവണം എന്നില്ല അവിടെ ജാതിയും മതമൊക്കെ ചിലപ്പോ പേര് വരും കേരളത്തിൽ അതില്ല ഒരു അമ്മ പോയി കഴിഞ്ഞാൽ അത് പുരോഗമിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ അതേ പറഞ്ഞു കളക്റ്റീവ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പത്തിരുതൂറ് വർഷങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും മുഴുവൻ ആ നമ്മളിപ്പം അതിന്റെ മുഴുവൻ ഭാരമാണ് ആ നൃത്തം വയനാട്ടിലെ സഹോദർ ഓക്കെ ജേക്കബ് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഈ വലിയ നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനുഷ്യ ഉപയോഗശേഷിയിൽ നമ്മളുണ്ടാക്കിയ പുരോഗതിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഓഫ്ലൈറ്റ് ജാതി മതം വർഗം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ മുമ്പിൽ നടക്കുന്നൊരു കാലമാണിത് അത് ഏതൊക്കെ വിധത്തിലുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അത് പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു ദുരന്തത്തിന് മുന്നിൽ ഒറ്റ മനസ്സായും മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേയൊക്കെ ഈ പറയുന്ന എലിമെൻസിനെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ ഇതിനെ പുറകോട്ട് തള്ളാൻ ഇത് സഹായിക്കുന്നില്ല സഹായിക്കേണ്ടതാണ് കാരണം നമ്മളിത് ഞാൻ പറയുന്നത് പുതുതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതല്ല ഇത് നമ്മളുടെ ഒരു ഇതൊരു കണ്ടിന്യൂവേഷൻ അതിൻ്റെ അകത്തു നിന്നുള്ള അബറേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പ്രശ്നം അപരേഷൻ ശ്രീനാരായണ എസ് എൻ ഡി പി യോഗത്തിന് ജനറൽ സെക്രട്ടറി പറയാൻ പാടില്ലാത്ത ഒരു വാചകം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു കഴി വന്നു കഴിയുമ്പോൾ കേരളത്തിൽ മാത്രമേ നമുക്ക് അക്സം ഉണ്ടാവുള്ളൂ മറ്റുള്ള പല സംസ്ഥാനത്തും അത് വളരെ ന്യായമായിട്ട് അദ്ദേഹം പറയേണ്ട വർത്തമാനമാണെന്ന് ആൾക്കാർ പറയും ഇത്തരം വർത്തമാനങ്ങൾ ഈ ഇപ്പൊ റോപ്പിത് വെമുല വരിക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞത് ഐഡന്റിറ്റി എന്നാലും എഴുതി വെച്ചിരുന്നത് ഒരു മനുഷ്യൻ എഴുതി വെക്കാൻ പറ്റുന്ന ഏറ്റവും നിസ്സഹായ അവസ്ഥയുടെ പാരമ്യമാണ് അത് കേരളത്തിലില്ല കേരളത്തിൽ നമ്മളത് സംബന്ധിക്കാറ് കേരളത്തിൽ ഈ ഈ പിന്നെ ജാതി മതം ഈ രണ്ട് രാഷ്ട്രീയം ഇത് മൂന്നും വിഭജനത്തിൻ്റെ കാരണമാവുന്നത് നമത്തെ എക്സെപ്ഷനാണ് നമ്മളത് മറികടന്ന മനുഷ്യരാണ് നമ്മളെ വീട്ടിൽ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അത് അതാണ് ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അംബറേഷൻ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതുപോലെ എനിക്കുണ്ട് ഇത് ഇതിൻ്റെ ശരിയായ സന്ദേശം മനുഷ്യർ ഉൾക്കൊ ഉൾക്കൊള്ളാതെ അവിടെ പോകാനാണ് അത് സ്ത്രീകളെല്ലാം ഉൾപ്പെടുത്തുന്നു എന്നുള്ളതല്ലേ അമ്മമാർ തയ്യാറായിട്ട് പോകുന്നതും കാണുന്നത് അപ്പൊ അവരത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കാണ് അച്ഛൻ ചടഞ്ഞു നിർത്താൻ പറ്റുക അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ എന്നുള്ളത് ഇത് നമ്മൾ മെച്ചപ്പെട്ട മനുഷ്യരായി നമ്മൾ ഈ മെച്ചപ്പെട്ട വി വിൽ റെഫ്യൂസ് ടു ബി ഐഡൻറ്റിഫൈഡ് ബൈ അവർ മറി ഐഡന്റിറ്റി അത് ആ പണിയിലേക്ക് അത് അത് നമ്മൾ മറികടന്ന മനുഷ്യരാണ് അപ്പം നമുക്ക് അവിടെ മറികടന്ന മനുഷ്യരായി തന്നെ ജീവിക്കാൻ വേണ്ടി പറ്റേണ്ടതാണ് റൈറ്റ് വളരെയധികം നന്ദി ശ്രീ കെ ജെ ജേക്കബ് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന് വയനാട്ടിലെ മഹാദുരന്തം ആ ദുരന്തത്തിൻ്റെ വലിയ വ്യാപ്തി നമ്മളെ ഭയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്കിടയിലുള്ള സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പരസ്പര ആശ്രിതത്വത്തിൻ്റെ ഒക്കെ പുതിയ മാതൃകകളും പുതിയ ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വയനാട് തുറന്നിടുന്നുണ്ട് വരും കാലത്ത് ഒരുപക്ഷെ നമ്മളുടെ കൂട്ടായ ജീവിതത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഈടുവെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിലൂടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം